നമസ്കാരം. പൂരപ്പറമ്പുകളിലെ തൽപ്പൂക്കത്തിന്റെ ചക്രവർത്തിയായ മംഗലാംകുന്ന് കർണൻ ചരിഞ്ഞു. 57 വയസ്സായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള മുൻനിര ഉത്സവങ്ങളിൽ വർഷങ്ങളോളം പങ്കെടുത്തിട്ടുമുണ്ട്. 1963 ബീഹാറിലായിരുന്നു കർണന്റെ ജനനം. കർണന്റെ തലപ്പൊക്കം ഏറെ പ്രശസ്തമായിരുന്നു. പ്രായാധിക്യമായ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആനയെ അലട്ടിയിരുന്നു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5:30 ആന ചരിഞ്ഞത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കർണന്റെ സംസ്കാരം ഇന്ന് വാളയാർ വനത്തിൽ നടക്കും. 2019 മാർച്ചിലാണ് മംഗലാംകുന്ന് കർണൻ അവസാനമായി ഉത്സവത്തിൽ പങ്കെടുത്തത്. ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആനകളുള്ളത് മംഗലാംകുന്ന് കുടുംബത്തിലാണ്. മംഗലാംകുന്ന് ഗണപതി, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് അയ്യപ്പൻ എന്നീ മൂന്ന് വമ്പന്മാരാണ് തറവാട്ടിലെ ഏറ്റവും പ്രശസ്തർ. ബീഹാറിയാണ് എങ്കിലും നാടൻ ആനകളെ പോലെ ലക്ഷണ തികവുള്ളവനാണ് കർണൻ. 1989 കർണനെ ബീഹാറിലെ ചാപ്രയിൽ നിന്നും നാനു എഴുത്തച്ഛൻ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത്. 2000 മംഗലാംകുന്ന് കുടുംബം കർണനെ വാങ്ങുന്നത്. വടക്കൻ പറവൂരിലെ ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണപതി ക്ഷേത്രത്തിലെ തലപ്പൊക്കത്തിലുള്ള മത്സരത്തിൽ 9 വർഷം തുടർച്ചയായി വിജയിയായിരുന്നു കർണൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന തലപ്പൊക്കത്തിനുള്ള മത്സരങ്ങളിൽ വിജയവുമായിരുന്നു. ഇത്തിത്താരം ഗജമേളയിലും കർണൻ വിജയിയായിട്ടുണ്ട്. മാത്രമല്ല സിനിമകളിലും പരസ്യചിത്രങ്ങളിലുമെല്ലാം കർണൻ പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. സിനിമാ താരങ്ങളെ പോലെ തന്നെ സംസ്ഥാനത്ത് ഫാൻസ് അസോസിയേഷനുകളുള്ള ഗജവീരൻ കൂടിയാണ് കർണൻ. മംഗലാംകുന്നത്ത് പരമേശ്വരൻ, ഹരിദാസ് സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഗജവീരനാണിത്. അതേസമയം പൂരപ്പറമ്പിൽ എഴുന്നള്ളത്ത് തുടങ്ങുന്നത് മുതൽ തിടമ്പ് ഇറക്കും വരെ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പ്രൗഢമായ നിൽപ്പാണ് കർണന്റെ പ്രത്യേകത. കൂടുതൽ ഉയരമുള്ള ആനകൾക്കൊപ്പം നിൽക്കുമ്പോഴും ഇതാണ് കർണനെ വ്യത്യസ്തമാക്കുന്നത്. ഉടൽനീളം കൊണ്ടും കർണനെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. എഴുന്നള്ളത്തിൽ നിരന്നു നിൽക്കുന്ന മറ്റാനകളെക്കാൾ കർണന്റെ അമരവും വാലും പുറത്തേക്ക് കാണാനാവും. ഇരിക്കസ്ഥാനത്തു നിന്ന് നോക്കുമ്പോൾ 302 സെന്റിമീറ്ററാണ് ഉയരം. മദപ്പാട് കാലത്തു പോലും തികഞ്ഞ ശാന്ത സ്വഭാവമായിരുന്നു. ഇടവപ്പാതിക്ക് ശേഷമാണ് മദപ്പാട് കാലം. ഈ സമയത്ത് പോലും കർണൻ ശല്യക്കാരനല്ല എന്ന് ഉടമകൾ പറയുന്നു. മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ വാഹനങ്ങൾ കണ്ടാൽ പോലും കർണൻ തിരിച്ചറിയും. വീട്ടുകാരെ കണ്ടാൽ വല്ലതും ഭക്ഷിക്കാൻ കിട്ടും വരെ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്തുകൂടുകയും ചെയ്യും.